നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ്. ഇന്ന് ശുഭകരമായ വാർത്ത കിട്ടാനാകുമെന്ന പ്രതീക്ഷയോടെ കുടുംബം ഷിരൂരിലുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഇത് നീണ്ടുപോകുമോ എന്ന സംശയവും ശക്തമാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന തെരച്ചിലിനിടെ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം, ഗംഗാവലി പുഴയിൽ നിന്നും തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി. അക്വേഷ്യ മരത്തിന്റെ തടിക്കഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ഇത് ഈശ്വർ മൽപ്പെ പുറത്തെടുത്തിരിക്കുന്നത്. ഡ്രഡ്ജർ ക്രൈൻ ഉപയോഗിച്ചാണ് ഇവ ഉയർത്തുന്നത്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളാണെന്നാണ് വിവരം. എന്തായാലും നിർണായകമായ വിവരം തന്നെയാണിത്. എന്തായാലും അക്വേഷ്യ തടിക്കഷ്ണങ്ങൾ ഇന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം ഗംഗാവലി പുഴയിൽ നിന്ന് വീണ്ടും ലോഹഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ലോറിയുടെ എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന ചെറിയ കൂളിംഗ് ഫാൻ ആയിരുന്നു കണ്ടെത്തിയത്. മാത്രമല്ല അതിന് ചുറ്റുമുള്ള ഒരു വളയവും കണ്ടെത്തിയിരുന്നു. സൈന്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർ നടത്തിയ പരിശോധനയിലായിരുന്നു കൂളിംഗ് ഫാൻ കണ്ടെത്തിയത്. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. കൂളിംഗ് ഫാൻ കണ്ടെത്തിയതിന്റെ അടുത്ത് തന്നെയാണ് ലോറിയുടെ ജാക്ക് കിട്ടിയത്. പുഴയ്ക്കടിയിൽ സ്കൂട്ടറും തടിക്കഷ്ണങ്ങളും കണ്ടെത്തിയെന്ന് ഈശ്വർ മൽപ്പേ പറഞ്ഞു. വീണ്ടും ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. റേഡിയേറ്റർ കൂളിംഗ് ഫാൻ കിട്ടിയ സ്ഥലത്താണ് ഡൈവർ ഇറങ്ങിയത്. നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ CP4 എന്ന പോയിന്റിലാണ് തെരച്ചിൽ. ലോഹമുണ്ടെന്ന് ശക്തമായ സിഗ്നലുകൾ സൈന്യത്തിന് കിട്ടിയ കരയ്ക്കും പുഴയ്ക്കും നടുവിലെ മൺതിട്ടയ്ക്കും നടുവിലുള്ള CP4 എന്ന പോയിന്റിൽ തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപ്പേ രണ്ടിടത്ത് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് രണ്ടിടത്തും പരിശോധന നടത്തി. പക്ഷേ മണ്ണിടിച്ചിലിൽപ്പെട്ട ടാങ്കിൽ ലോറിയുടെ ക്യാബിനും മുൻവശത്തെ ടയറുമാണ് കിട്ടിയത്. അർജുന്റെ ലോറിയുടേതായിട്ടുള്ള ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതേസമയം 15 അടി താഴ്ചയിൽ നിന്നും ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്റ്റിയറിംഗും ടയറിംഗും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അർജുന്റെ ലോറിയാണോ ഇതെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. വാഹനം ഇന്ന് തന്നെ പുറത്തെടുക്കാനാകും എന്ന നിഗമനത്തിലാണ് ഏവരും ആയിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പേയാണ് ഈ ഒരു വിവരങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അദ്ദേഹവും ഈ ഒരു ദൗത്യത്തിലുണ്ട്. മാത്രമല്ല കാർവാർ MLA SPയും അടക്കമുള്ളവർ ഈ ഒരു കിട്ടുന്ന പുതിയ അപ്ഡേഷനൊക്കെ മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ലോറിയുടെ നമ്പർ പ്ലേറ്റ് കാണാനാവാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ലോറി ഉടൻ പുറത്തെടുക്കാമാകും സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് MLA സതീഷ് കൃഷ്ണ സെയിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത്. പുഴയിൽ വേലിയേറ്റ സമയമാണ്, അതുകൊണ്ട് ഒഴുക്ക് കുറഞ്ഞ ശേഷമാവും ലോറി പുറത്തെടുക്കാനുള്ള ദൗത്യം തുടങ്ങുക. ദൗത്യം ദുഷ്കരമായിരിക്കുമെന്ന് കാർവാർ MLA പറയുകയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇടവിട്ട് മഴ പെയ്തിരുന്നു. ഇന്നും മഴ പെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ. ലോറി തലകീഴായി കിടക്കുന്നതായി കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ലോറി രണ്ടായി മുറിഞ്ഞു പോയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പുഴയ്ക്കടിയിൽ മറ്റൊരു വാഹനം കൂടി കണ്ടെത്തിയിരുന്നു. ഇത് ഏതെങ്കിലും ചെറിയ വാഹനത്തിൻ്റെതാകുമെന്നാണ് നിഗമനം. ഡ്രഡ്ജർ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. ലോറി പുറത്തെടുക്കാനായി ഷിരൂരിലേക്ക് ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും ദൗത്യം തുടരുകയാണ്. ഇന്നും ശുഭകരമായ ഒരു വാർത്ത കിട്ടും എന്ന പ്രതീക്ഷയിലൂടെയാണ് ഏവരും ആയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആകട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് ഏവരും ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.